നമസ്കാരം ഞാൻ രക്ഷാദ്ര സാർ ഡയറ്റീഷ്യനാണ് ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതത്തിന് ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണ രീതി എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണ രീതി ഇല്ലാത്തത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് വന്നു ചേരുന്നുണ്ട് ഇന്ന് കേരളീയർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒട്ടുമിക്ക ഒരു പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ജീവിതശൈലി രോഗങ്ങൾ ഈ ഇത്തരത്തിലൊരു ജീവിതശൈലി രോഗമാണ് അൾസർ പെപ്റ്റിക്കൾസർ ഈ പെപ്റ്റിക്കൾസർ പൊതുവെ മൂന്ന് തരത്തിലാണ് ഈസോഫേഗസ് അൾസർ ഗ്യാസ്ട്രിക് അൾസർ ടിയോഡിനം അൾസർ ഈസോ ഫാഗസ് അൾസർ നമ്മുടെ അന്നനാളത്തിൻ്റെ അവസാനങ്ങളിൽ ആ ലെയറിൻ്റെ ലൈനിങ്ങിലാണ് കണ്ടുവരുന്നത് ഗ്യാസ്ട്രിക് അൾസർ ആവട്ടെ നമ്മൾ ആമാശയത്തിൻ്റെ ഉൾഭാഗത്ത് ആ മ്യൂക്കസ് ലെയറിൻ്റെ ഭാഗത്ത് ആ ലൈനിങ്ങിലാണ് കണ്ടുവരുന്നത് ഡിയോഡിനം മൾസർ ആവട്ടെ നമ്മളെ ഇൻഡസ്റ്റൈൻ സ്മാൾ ഇൻഡസ്റ്റ് ചെറുകിടലിൻ്റെ ആക്കുള്ള പാസേജിൻ്റെ വഴിയിൽ ആ ലൈനിങ്ങിലും ആ ഏരിയാസിലാണ് ഈ ഡിയോഡിന മൾസർ കണ്ടുവരുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇവ ഉണ്ടാക്കുന്നത് എലിക്കോബാക്ടർ ബൈലോറി എന്ന് പറയുന്ന അഥവാ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ പ്രസൻസ് രണ്ടാമതായി ആസ്പ്രിം പോലത്തെ പെയിൻ കില്ലേഴ്സിൻ്റെ ദീർഘകാലമായിട്ടുള്ള യൂസേജ് മൂന്നാമതായിട്ട് പുകവലി മദ്യപാനം ഇവ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഇത് പ്രധാനമായി ഉണ്ടാകുന്നത് ടെൻഷൻ മാനസിക സമ്മർദ്ദം അസിഡിറ്റി ഇവ ഇതിനൊരു പ്രധാന സാഹചര്യം ഒരുക്കുന്നുണ്ട് അൾസറിനായിട്ടുള്ളത് നമ്മുടെ വയറിനകത്ത് കണ്ടുവരുന്ന ഈ അൾസർ ഉണ്ടാകുന്നത് നമ്മുടെ വായ്ക്കകത്തുള്ള അതുപോലെ ഒരു മ്യൂക്കസ് ലെയർ നമ്മുടെ വായറ്റിനകത്തുമുണ്ട് ആ മ്യൂക്കസ് ലെയറിന് അസിഡിറ്റി കാരണം കോട്ടം തട്ടുകയും അവിടെ ആസിഡിറ്റി കാരണം ഒരു ബേണിംഗ് ഉണ്ടാകുന്നു ഉദാഹരണത്തിന് നമ്മുടെ കൈകളിലേക്ക് ഒരു ആസിഡ് വീണാൽ അവിടെ പൊള്ളുന്നത് പോലെ അതേ ഒരു സംഭവം നമ്മുടെ വയറിനകത്തും ഉണ്ടാകുന്നു ഈ പൊള്ളലിന് പുറമെ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുടെ പ്രസൻസ് കൂടിയാകുമ്പോൾ അവിടെ അൾസറുണ്ടാകും പ്രധാനമായും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അസഹ്യമായ വയറുവേദന പുളിച്ച് തേട്ടൽ നെഞ്ഞിരിച്ചിൽ ഛർദ്ദിക്കുമ്പോൾ അതിൻ്റെ ബ്ലഡിൻ്റെ കണ്ടൻറ് ഉണ്ടാവുക കറുപ്പ് നിറത്തിലുള്ള ദ്രാവകങ്ങൾ ഉണ്ടാവുക നമ്മുടെ മലത്തിന് കട്ടിയുള്ള കറുപ്പ് നിറം ഉണ്ടാവുക ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായൊരു ഭക്ഷണ രീതിയിലൂടെ നമുക്ക് ഈ അത്സരണം അകറ്റി നിർത്താൻ കഴിയുന്നു പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ഈറ്റ് ഓൺ ടൈം ഭക്ഷണം അതിൻ്റെ സമയത്ത് കഴിക്കുക എന്നുള്ളതാണ് ഭക്ഷണം അതിൻ്റെ സമയത്ത് കഴിക്കുമ്പോൾ ഈ അസിഡിറ്റിയുടെ സാധ്യത നമുക്ക് കുറക്കാൻ സാധിക്കുന്നുണ്ട് പ്രധാനമായും പ്രഭാത ഭക്ഷണം ഒരു എട്ട് മണി ആ സമയങ്ങളിൽ കഴിക്കാൻ നോക്കുക ഉച്ചഭക്ഷണം ആവട്ടെ പന്ത്രണ്ട് മണി ഒരു മണി ഈ സമയങ്ങളിൽ കഴിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ രാത്രികാല ഭക്ഷണങ്ങൾ കഴിവതും ലഘൂകരിച്ച് കഴിക്കുക അത് കഴിയുന്നതും നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക ഒരു എട്ട് മണി മുമ്പേ ആയിട്ട് കഴിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും പിന്നെ പറയാനുള്ളത് രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വയറ് നിറച്ച് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് വയറ് നിറച്ച് കഴിക്കുന്നത് വഴി നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായി നടക്കാതെ വരികയും ആസിഡിറ്റി പുളിച്ച് തട്ടൽ നെഞ്ഞരിച്ചിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് അത് സാധ്യത ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായി ഒരു ഇൻ്റർവെൽ വെച്ച് അത് ഇപ്പോൾ മൂന്ന് നേരം കഴിക്കുന്ന ആളാണെങ്കിൽ അത് ആറ് നേരങ്ങളിലാക്കിയിട്ട് കഴിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും മൂന്നാമതായി പറയാനുള്ള കാര്യം ഫൈബർ റിച്ച് ഫുഡ് നാരുകളടങ്ങിയ ഭക്ഷണ രീതി നമ്മൾ പതിവാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇവയിലുള്ള ഇവരിലുള്ള ആ നാരുകൾ അടങ്ങിയ കണ്ടൻസ് നമ്മുടെ ആസിഡിറ്റിയെ വലിച്ചെടുത്ത് ഡൈജഷൻ പ്രോപ്പറാക്കാൻ സഹായിക്കുന്നുണ്ട് നമ്മൾ വീട്ടിലെല്ലാം കിട്ടുന്ന പടവലങ്ങ കുമ്പളങ്ങ ബനാന ബ്രോക്കളി ബീൻസ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പതിവാക്കുക അതുപോലെ തന്നെ നമ്മൾ എരിവുള്ള ഭക്ഷണങ്ങൾ മസാല ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട് നമ്മുടെ എരിവുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മുറിവിലേക്ക് മുളക് തേക്കുന്നത് പോലെയാണ് ഒരു അൾസർ പേഷ്യൻ്റ് എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫുഡുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് നാലാമതായി പറയുന്നുള്ളത് പ്രോബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിന് വേണ്ട യൂസ്ഫുൾ ബാക്ടീരിയാസ് കൊടുക്കുകയെന്നുള്ള യൂസ്ഫുൾ ബാക്ടീരിയാസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം കിട്ടുന്ന മോര് തൈരിലുള്ള ഈ പ്രോബയോട്ടിക്സിൻ്റെ ഗുണങ്ങളുണ്ട് ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക്സ് നമ്മുടെ ഡയജഷൻ പ്രോപ്പറായി നടത്തി നമ്മൾ അസിഡിറ്റിയിൽ നിന്നുള്ള സാധ്യതയിൽ നിന്ന് നമ്മളെ അകറ്റി നിൽത്തും അതുപോലെ തന്നെയാണ് മഞ്ഞൾ മഞ്ഞളിലെ കുറുക്കുന്നിൻ അത് അസിഡിറ്റിക്ക് വളരെ നല്ലതാണ് ഭക്ഷണത്തിന് മുമ്പേ നുള്ളു മഞ്ഞൾ കഴിക്കുന്നത് അസിഡിറ്റിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് തൈര് കുടിക്കുന്നതും ഈ ഒരു ഗ്ലാസ് തൈര് നമ്മുടെ അസിഡിറ്റിയെ കുറക്കുന്നു അവസാനമായി പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ദുശീലങ്ങളായ പുകവലി മദ്യപാനം ഇവയെല്ലാം നമ്മുടെ ആസിഡിറ്റി ഒരു വേറെ ലെവലിൽ തന്നെ എത്തിക്കുന്നുണ്ട് ഇത് ശരീരത്തിന് ഹാനികരമാണെന്ന് നമുക്കറിയാം ഏകദേശം പത്ത് ശതമാനത്തോളം മറ്റുള്ളവരിനേക്കാൾ പത്ത് ശതമാനത്തോളം വർദ്ധവ് വർധനവ് അൾസറിനുള്ള വർധനവ് ഇവരിൽ കണ്ടുവരുന്നുണ്ട് സഹോദര ആരോഗ്യമാണല്ല ആരോഗ്യമായ ഒരു ശരീരത്തിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രയത്നം കൂടി ആവശ്യമായിട്ടുണ്ട് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാവട്ടെ അതുവഴി ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവട്ടെ അതുവഴി ആരോഗ്യമുള്ളൊരു സമൂഹത്തെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കട്ടെ നന്ദി നമസ്കാരം